ഈശോ ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഈശോയുടെ കൂടെ പ്രാർത്ഥിച്ചും പഠിച്ചും കളിച്ചും രസിച്ചും വളരാണല്ലേ. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പി ടീച്ചർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഇന്നേ ദിവസം ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഈശോയെ അനുസരിച്ച് ഈശോയുടെ സ്നേഹത്തിൽ നല്ല മക്കളായി വളരുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധമ്മേ, സകല മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രാർത്ഥിച്ചുവല്ലേ നല്ല കുട്ടികൾ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? എല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചു നോക്കിയോ? മാതാപിതാക്കളുടെ സഹായത്തോടെ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കണം. വർക്കുകളൊക്കെ ചെയ്തയച്ചോ? അധ്യാപകർക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാവരും മിടുക്കരായിട്ട് കഴിഞ്ഞ ക്ലാസ്സിലെ വർക്കൊക്കെ അയച്ചു അല്ലേ. നല്ല കുട്ടികളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചേ, ഓർമ്മയുണ്ടോ? ആ, നമ്മുടെ നല്ലവനായ ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. നമ്മളെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചു. ദൈവമാണ് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത്. ആ ദൈവത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ. ദൈവത്തിനും നിങ്ങളെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. നല്ലവനായ ദൈവം മനുഷ്യരെയും സൃഷ്ടിച്ചു. ആദ്യ മാതാപിതാക്കളുടെ പേര് ഓർമ്മയുണ്ടോ? ആർക്കാ ഓർമ്മയുള്ളത്? ഒന്ന് ഉറക്കെ പറഞ്ഞേ, ആരാണ്? ആ, ആദവും ഹവ്വായും. വെരി ഗുഡ്. ആദവും ഹവ്വായും, നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ദൈവത്തോടു കൂടെ വളരെ സന്തോഷത്തോടെ ജീവിച്ചു. അവരെവിടെയാണ് ജീവിച്ചിരുന്നത്? എവിടെയായിരുന്നു? ആ, ആര് പറയുന്നുണ്ടല്ലോ. അതെ, ഏദേൻ തോട്ടത്തിൽ അല്ലേ. ഏദേൻ തോട്ടം അല്ലെങ്കിൽ പരദീസ എന്നറിയപ്പെടുന്ന ഏദേൻ തോട്ടത്തിലാണ് ആദവും ഹവ്വയും ജീവിച്ചിരുന്നത്. അവരവിടെ എല്ലാ സൗഭാഗ്യത്തോടും കൂടെ സന്തോഷത്തോടും കൂടെ ദൈവത്തോടൊപ്പം ജീവിച്ചു. പക്ഷേ അവർ പതിയെ ദൈവത്തിൽ നിന്നും അകലാൻ തുടങ്ങി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ദൈവത്തിൽ നിന്ന് അകലുന്ന മനുഷ്യനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ടീച്ചർ പറഞ്ഞു, ഏദേൻ തോട്ടത്തിലെ എല്ലാ സൗഭാഗ്യത്തോടും സന്തോഷത്തോടും കൂടെ ആദ്യ മാതാപിതാക്കൾ ദൈവത്തോട് കൂടെ വസിച്ചു. എല്ലാ സൗഭാഗ്യം സന്തോഷം അനുഭവിച്ച് അവരവിടെ ജീവിക്കുന്നു. ദൈവം അവർക്കൊരു കൽപ്പന നൽകിയിരുന്നു. എന്താണെന്നറിയോ? ആ, ദൈവം ആദ്യ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു, തോട്ടത്തിൻ്റെ നടുവിൽ രണ്ട് വൃക്ഷങ്ങൾ നിന്നിരുന്നു. ഓർമ്മയുണ്ടോ? ഏതൊക്കെയായിരുന്നു? ആ, ഉത്തരമറിയുന്ന ഒരു ഉറക്കെ പറഞ്ഞേ, ഏതായിരുന്നു? വെരി ഗുഡ്. ജീവൻ്റെ വൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും. ജീവൻ്റെ വൃക്ഷവും നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൽ നടുവിൽ നിന്നിരുന്നു. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ പഴം തിന്നരുത്. ദൈവം അവരോട് കൽപ്പിച്ചു. പക്ഷേ പിന്നീട് എന്തുണ്ടായെന്നറിയോ? അറിയണ്ടേ? ആ, നമുക്ക് പേജ് നമ്പർ 18 ഒരു ചിത്രം നോക്കാം. ആദ്യ മാതാപിതാക്കൾ ഏറെ സന്തോഷത്തോടെ ദൈവത്തോട് കൂടെ വസിക്കുകയായിരുന്നു. പക്ഷേ ഇത് ചതിയനും നുണയനുമായ സാത്താനെ ഇഷ്ടപ്പെട്ടില്ല. അവന് അവരോട് അസൂയ തോന്നി. നമ്മളും നമ്മുടെ ദൈവത്തോടും മാതാപിതാക്കളോടും മുതിർന്നവരോടും അനുസരിച്ചും അവരെ സ്നേഹിച്ചും അവരോട് കൂടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഈ സാത്താൻ നമ്മളെയും പ്രലോഭനപ്പെടുത്താൻ വരും ഇല്ലേ? കൊച്ചു കൊച്ചു നുണകൾ പറയാൻ, കൊച്ചു കൊച്ചു ചതിക്കുഴികളിൽ വീഴ്ത്താൻ നമ്മുടെ അടുത്ത് വരാറില്ലേ? ആ, ഇതുപോലെ ആദ്യ മാതാപിതാക്കളും ഒരുപാട് സന്തോഷത്തിൽ അവർ ദൈവത്തോടു കൂടെ വസിക്കുമ്പോൾ അവനും അസൂയ തോന്നി. സാത്താൻ എന്താ ചെയ്തതെന്നറിയോ? സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ ഹവ്വയുടെ അടുത്ത് വന്നു. എന്നിട്ട് ദൈവം തിന്നരുത് എന്ന് കൽപ്പിച്ചിരുന്ന വൃക്ഷത്തിൻ്റെ പഴം തിന്നാൻ ഹവ്വയെ പ്രേരിപ്പിച്ചു. ഹവ്വ പറഞ്ഞു, ഇത് തിന്നരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സാത്താൻ എന്താ പറഞ്ഞതെന്നറിയോ? സാത്താൻ പറഞ്ഞു, കുഴപ്പമില്ല, നീ കഴിച്ചോളൂ, നീ ഇത് കഴിച്ചാൽ ദൈവത്തെ പോലെയാകും. പക്ഷെ ഹവ്വ സമ്മതിച്ചില്ല. ഹവ്വ പറഞ്ഞു, ദൈവം ഈ വൃക്ഷത്തിലെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞിരുന്നു. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചിരുന്നു അല്ലേ. സാത്താൻ ഹവ്വയുടെ അടുത്തുകൂടി അവളെ വീണ്ടും വീണ്ടും പ്രേരിപ്പിച്ചു. ഹവ്വ നോക്കി നിന്നു. എത്ര മനോഹരമായ പഴം! അവൾക്ക് കൊതി തോന്നി. നല്ല രുചിയായിരിക്കും. അവൾ ആ പഴം ഒരെണ്ണം എടുത്ത് ഭക്ഷിച്ചു. അവൾ ആദം വന്നപ്പോൾ ആദത്തിനും പഴം കൊടുത്തു. ആദവും ആ പഴം തിന്നു. ദൈവം അവരോട് കൽപ്പിച്ചിരുന്നു അല്ലേ. എന്തായിരുന്നു കൽപ്പിച്ചത്? ആ, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന
നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ പഴം തിന്നരുത് എന്ന് കൽപ്പിച്ചിരുന്നു. പക്ഷെ എന്താ ഉണ്ടായേ? ആ സാത്താൻ അവരെ പ്രേരിപ്പിച്ച് അവരെ ചതിക്കുഴിയിൽ വീഴ്ത്തി. സാത്താൻ പ്രലോഭനം നൽകുന്നവനാണ്, ചതിയനാണ്, നുണയനാണ്. അവൻ നമ്മളെയും ഇതുപോലെ ചതിക്കുഴിയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് വരും. ആദ്യത്തിന് അവയ്ക്ക് എന്താ സംഭവിച്ചേ? ആ അങ്ങനെ അവർ ദൈവത്തെ മറന്നു, ദൈവസ്നേഹം നിരസിച്ചു, ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിച്ചു, അവർ പാപം ചെയ്തു. എന്താണ് സംഭവിച്ചത് നമുക്കൊന്നുകൂടെ പറയാം അല്ലേ? ടീച്ചറെ കൂടെ ഏറ്റു പറയാം. ആദവും ഹവ്വയും ദൈവത്തെ മറന്നു, ദൈവകൽപ്പന ലംഘിച്ചു, ദൈവസ്നേഹം നിരസിച്ചു, അവർ പാപം ചെയ്തു. അങ്ങനെ ആദ്യ മാതാപിതാക്കൾ പാപത്തിൽ വീഴാണ്. നമ്മുടെ അടുത്തും സാത്താൻ ഇത്തരത്തിലെ ചതിക്കുഴികളിലൊക്കെ ആയിട്ട് വരും. ആ കെണികളിൽ നമ്മൾ വീഴാൻ പാടുമോ? ഇല്ല അല്ലേ. നമ്മൾ ഒരിക്കലും സാത്താൻ്റെ കെണിയിൽ വീഴാൻ പാടില്ല. നമ്മൾ ആരുടെ മക്കളാ? ആരുടെ മക്കളാ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ആ ദൈവത്തിൻ്റെ മക്കളാണ് അല്ലേ. ദൈവം നമ്മെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തോടു കൂടെ സന്തോഷത്തിൽ ജീവിക്കാനാണ് ദൈവത്തിന് ഇഷ്ടം. അപ്പോൾ ഇത് കാണുമ്പോൾ സാത്താന് അസൂയൊക്കെ തോന്നും. ദൈവം നല്ല വഴിയിലൂടെ നയിക്കാൻ നമ്മളെ മാതാപിതാക്കളിലൂടെയും ഗുരുബോധരിലൂടെയും ഒക്കെ നമ്മളെ നേർവഴിയിൽ നടത്തുമ്പോൾ ഈ സാത്താൻ നമ്മളെ പ്രേരിപ്പിക്കും. എന്ത്? തെറ്റായ വഴിയിലൂടെ നടക്കണം, നീ ദൈവം പറയുന്നതൊന്നും അനുസരിക്കേണ്ട, മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കേണ്ട, അധ്യാപകർ പറയുന്നത് അനുസരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചതിക്കുഴിയിൽ വീഴ്ത്തും. അങ്ങനെ സാത്താൻ ചതിക്കുഴിയിൽ വീഴ്ത്താൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ അതിനൊരു സൂത്രമുണ്ട്, ടീച്ചർ പറഞ്ഞു തരട്ടെ. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കണം. ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് ദൈവത്തിൻ്റെ കൂടെ ഈ സാത്താനെതിരെ പൊരുതണം. എങ്കിലാണ് ഈ സാത്താൻ്റെ തന്ത്രങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ ചതിയനായ നുണയനായ സാത്താൻ നമ്മളെ പ്രലോഭനപ്പെടുത്താൻ വരുമ്പോൾ നമ്മൾ എന്താ അവനോട് പറയുക? എന്താ പറയുക? ആ ചതിയനും നുണയനുമായ സാത്താനെ നീ ഓടിപ്പോ, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ് എന്ന് പറയണം. അത് പറയാനുള്ള ശക്തി എങ്ങനെ കിട്ടുക? പ്രാർത്ഥനയിലൂടെ. ഇത് ടീച്ചർ ഒരു ആക്ഷൻ സോങ്ങിലൂടെ പാടിത്തരട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അപ്പൊ ചാടി എണീറ്റോ, നമുക്കൊരുമിച്ച് പാടി കളിക്കാം. റെഡി അല്ലേ? പാടിത്തരട്ടെ. ഏടോ ചതിയൻ സാത്താൻ, ഞാൻ യേശുവിൻ പൈതൽ. 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 ഇല്ലേ ഇല്ലില്ലേ, പിൻപോട്ടൊരിക്കലും ഇല്ലേ. ഇല്ലേ ഇല്ലില്ലേ, ഇനി പിൻപോട്ടൊരിക്കലും ഇല്ലേ. ബൈബിൾ വായിച്ചിടും, ഇനി പ്രാർത്ഥിച്ചിടും എന്നും, അവൻ്റെ സാക്ഷിയായെന്നും ഇനി ജീവിച്ചിടും ഞാൻ. ബൈബിൾ വായിച്ചിടും, ഇനി പ്രാർത്ഥിച്ചിടുമെന്നും, അവൻ്റെ സാക്ഷിയായെന്നും ഇനി ജീവിച്ചിടും ഞാൻ. കളിച്ചോ? ഇഷ്ടപ്പെട്ടോ? അപ്പം നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടെ ഈ ആക്ഷൻ സോങ് പാടി കളിച്ചാലോ? കളിക്കാം അല്ലേ. ഏടോ ചതിയൻ സാത്താൻ, ഞാൻ യേശുവിൻ പൈതൽ. 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 ഇല്ലില്ലൊരിക്കലുമില്ല, ഇനി പിൻപോട്ടൊരിക്കലുമില്ല. ഇല്ലില്ലൊരിക്കലുമില്ല, ഇനി പിൻപോട്ടൊരിക്കലുമില്ല. ബൈബിൾ വായിച്ചിടും, ഇനി പ്രാർത്ഥിച്ചിടുമെന്നും, അവൻ്റെ സാക്ഷിയായെന്നും ഇനി ജീവിച്ചിടും ഞാൻ. ഏടോ ചതിയൻ സാത്താൻ, ഞാൻ യേശുവിൻ പൈതൽ. 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 ഇല്ലേ ഇല്ലില്ലേ, പിൻപോട്ടൊരിക്കലും ഇല്ലേ. ഇല്ലേ ഇല്ലില്ലേ, ഇനി പിൻപോട്ടൊരിക്കലും ഇല്ലേ. ബൈബിൾ വായിച്ചിടും, ഇനി പ്രാർത്ഥിച്ചിടുമെന്നും, അവൻ്റെ സാക്ഷിയായെന്നും ഇനി ജീവിച്ചിടും ഞാൻ. ബൈബിൾ വായിച്ചിടും, ഇനി പ്രാർത്ഥിച്ചിടുമെന്നും, അവൻ്റെ സാക്ഷിയായെന്നും ഇനി ജീവിച്ചിടും ഞാൻ. അപ്പോൾ പഠിച്ചല്ലേ, നുണയനും ചതിയനുമായ സാത്താൻ നമ്മുടെ കെണികളിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ അവനെ ഓടിപ്പിക്കണം. എങ്ങനെ ഓടിപ്പിക്കും? ആ ഞാൻ ഈശോയുടെ പൈതലാണെന്ന് പറയണം. അതുപോലെ അവനെ ഓടിപ്പിക്കാനുള്ള ശക്തിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എന്നും പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം,
പ്രാർത്ഥിക്കണം, കൊന്ത ചെല്ലണം, അങ്ങനെ യേശുവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കണം. അപ്പോൾ ഈ ചതിയൻ സാത്താനെ നമ്മളെ കെണിയിൽ വീഴ്ത്താൻ പറ്റില്ല, അവൻ ഓടിപ്പോക്കോളും. അപ്പോൾ ഇനി മുതൽ എന്നും പ്രാർത്ഥിക്കില്ലേ? ആ, കൂടാതെ നമുക്കൊരു ഉറച്ച തീരുമാനം എടുക്കാനുണ്ട്. എന്താണെന്നറിയോ? ടീച്ചർ പറഞ്ഞു തരാം, അത് നിങ്ങൾ ഉറച്ച തീരുമാനത്തോടെ ഉറക്കെ പറയണം. പറയല്ലേ, മാതാപിതാക്കൾ ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നവ ഞാൻ ചെയ്യുകയില്ല. ഒന്ന് ഉറക്കെ പറഞ്ഞേ, മാതാപിതാക്കന്മാർ ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുകയില്ല. അപ്പോൾ ഉറച്ച് തീരുമാനം എടുത്തു അല്ലേ. അപ്പോൾ നമ്മൾ മാതാപിതാക്കളെയും ദൈവത്തെയും നമ്മുടെ ഗുരുബോധരെയും മുതിർന്നവരെയും ഒക്കെ സ്നേഹിച്ച് അവർ പറയുന്നതൊക്കെ അനുസരിച്ച് അവർക്കൊക്കെ നന്മകൾ ചെയ്ത് നല്ല മക്കളായിട്ട് വളരുന്ന ദൈവത്തിൻ്റെ ആഗ്രഹം. ചതിയൻ സാത്താൻ നമ്മളെ കെണിയിൽ വീഴ്ത്താൻ വരുമ്പോൾ നമ്മൾ വീഴാൻ പാടില്ല. ഹവ്വയ്ക്കും ആദത്തിനും സംഭവിച്ച പോലെ അവൻ്റെ ചതിക്കുഴിയിൽ നമ്മൾ വീണു കൊടുക്കാൻ പാടില്ല. അപ്പോൾ ആദത്തിനും ഹവ്വയ്ക്കും പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയണമെന്നില്ലേ? എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക? അത് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. ചതിയനായ സാത്താൻ ആദത്തെയും ഹവ്വയെയും ചതിക്കുഴിയിൽ വീഴ്ത്തിയിട്ട് അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു പ്രവർത്തനമായാലോ? പ്രവർത്തനം ചെയ്യാമല്ലേ. ആ, നിങ്ങൾക്ക് രസകരമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രവർത്തനമുണ്ട്. പേജ് നമ്പർ 19 ഏറ്റവും താഴെയായിട്ട് ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. വിവിധ നിറത്തിൽ ആവർത്തിച്ച് എഴുതാമെന്ന്. വിവിധ നിറം കൊടുത്ത് ആവർത്തിച്ച് എഴുതാൻ അവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉറക്കെ പറയാം. ടീച്ചർ പറയുന്നത് ഏറ്റു പറയാം. ഞാൻ ദൈവത്തെ അനുസരിക്കും. ഞാൻ ദൈവത്തെ അനുസരിക്കും. ഈ വാക്യം അവിടെ 3 തവണ കുത്തുകുത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൂടെ നല്ല ഭംഗിയുള്ള നിറങ്ങൾ ഉപയോഗിച്ചിട്ട് മക്കളെ എഴുതണം. എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്ത് നിങ്ങളുടെ കാറ്റഗറിസം അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. ചെയ്യില്ലേ? നല്ല കുട്ടികളല്ലേ. ഇനി മറ്റൊരു പ്രവർത്തനം ടീച്ചർ പറഞ്ഞു തരാം. വളരെ എളുപ്പമാണ്, നമ്മൾ ഇന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങൾ തന്നെയുള്ളൂ. അടുത്ത പേജിലെ പേജ് നമ്പർ 20 മുകളിലായിട്ടൊരു പട്ടിക പൂർത്തിയാക്കാനുണ്ട്. അത് നമുക്ക് AB എന്ന് തിരിക്കാം. അതിൽ നമ്മൾ ആരെയാണ് അനുസരിക്കേണ്ടത് എന്നാണ് എഴുതേണ്ടത്. ആദ്യത്തേൽ ഞാൻ ദൈവത്തെ അനുസരിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. A കോളം കഴിഞ്ഞ് B കോളത്തിൽ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. വൈദികരെ, മാതാപിതാക്കളെ, സാത്താനെ, ഗുരുബോധരെ, അങ്ങനെ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആരെയാണ് നമ്മൾ അനുസരിക്കേണ്ടത് എന്നുള്ളത് A കോളത്തിൽ കൃത്യമായിട്ട് എഴുതി പൂരിപ്പിക്കാം. ഈ വർക്കും ചെയ്ത് നിങ്ങളുടെ കാറ്റഗറിസം അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ മിടുക്കരായിട്ട് ദൈവത്തെ അനുസരിച്ച്, മാതാപിതാക്കളെ അനുസരിച്ച്, മുതിർന്നവരെ അനുസരിച്ച്, നന്മയിൽ ദൈവത്തിൻ്റെ സ്വന്തം മക്കളായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം. അതിനായി ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിക്കുന്നു. നന്ദി.